Hi friends, in accounting for bonus issue, simple itlor baagane concept manasilaakki padichirundengi full mark score cheyan pattum. Problem baakkile journal entries aanu. Ina namukku endha bonus issue ante korchu conditions aga parayunnade adu nokkam. Ente peru Harida, ella learnersinum learners live like swagatham. Accounting for bonus issue. Bonus issue. Bonus നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? എന്താ അഡിഷണൽ സാലറി ഫെസ്റ്റിവൽ സീസണിലൊക്കെ എംപ്ലോയീസിന് കൊടുക്കുന്നത്. ആ ബോണസുമായി റിലേറ്റ് ചെയ്തിട്ട് ബോണസ് ഇഷ്യൂ പഠിക്കരുത്, കാരണം അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ബോണസ് ഇഷ്യൂ നോർമലി ഷെയർസിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലെ? കമ്പനി ഇഷ്യൂ ഇൻ ഷെയർസ് ആൻഡ് ഇൻ റിട്ടേൺ ദേ ആർ കളക്ടിങ് മണി ഫ്രം ദി ഇൻവെസ്റ്റേഴ്സ്. ക്യാഷ് തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും അസറ്റ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസസും ആവാം. ഈ എല്ലാ കേസിലും കമ്പനി കളക്ടിങ് സംതിങ് അല്ലെ? കമ്പനിക്ക് അവിടെ ഒരു കൺസിഡറേഷൻ കിട്ടുന്നുണ്ട് ഇൻ റിട്ടേൺ, ഒന്നെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ അസറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസസ് കിട്ടുന്നുണ്ട്. നോർമലി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അത് എൻട്രി ചെയ്യാം? കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റിലാണ്. സാധാരണ നമ്മൾ ടി ഫോർമാറ്റിലാണ് എല്ലാ ബാലൻസ് ഷീറ്റുകളും പഠിക്കുന്നത്. കമ്പനിയുടെ അതിൽ നിന്നും വ്യത്യാസമുണ്ട്. എക്സാമ്പിൾ പറയുമ്പോ ഇപ്പോ ടി ഫോർമാറ്റിൽ ബാലൻസ് ഷീറ്റ് ആണ് പറയുന്നത് കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു 1000 ഇക്വിറ്റി ഷെയർസ് ₹10 ഈച്ച് ആണെന്ന് വെക്കാം, ഇഷ്യൂ ചെയ്തു. അതെങ്ങനെ ബാലൻസ് ഷീറ്റിൽ കാണാം? ലൈബിലിറ്റി സൈഡില് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റല് 1000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് എന്ന് പറഞ്ഞു 10,000. അതുപോലെ തന്നെ ക്യാഷ് അവിടെ വന്നു അസെറ്റ്സ് കൂടി. അപ്പൊ ക്യാഷും 10,000 ഈക്വൽ ടാലിയായി ബാലൻസ് ഷീറ്റ്. ഇതിൽ നിന്നും വ്യത്യാസമായിട്ട് എന്തിനാ വെറുതെ ഇങ്ങനെ നമുക്ക് പഠിക്കാൻ വേണ്ടിട്ട് ഒരു ബോണസ് ഷെയർസ് അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ അല്ലെ? അപ്പൊ അതിനൊരു കാരണം ഉണ്ടാവും. നോർമലി ഇഷ്യൂ ചെയ്യുന്നതിന് വ്യത്യാസമായിട്ട് ഒരു കാറ്റഗറി ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക റീസണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റോ കമ്പനിക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ വ്യൂയിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. കമ്പനിയുടെ പ്രോഫിറ്റ് ഈ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ് അല്ലെ? അതിന്റെ ഒരു പോർഷൻ ഡിവിഡന്റ് ആയിട്ട് കമ്പനി ഡിക്ലെയർ ചെയ്യും, അത് ഷെയർ ഹോൾഡേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോ ഈ ഒരു ഇയറിൽ 10% ആണ് ഡിവിഡന്റ് റേ ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ഇയറിൽ കമ്പനിക്ക് പ്രോഫിറ്റ് കൂടി, അപ്പൊ അതിനനുസരിച്ച് ഡിവിഡന്റ് റേറ്റും കൂട്ടിന്ന് വെക്കും, ഒരു 12% ആയി. അങ്ങനെ പിന്നീടുള്ള വർഷങ്ങളില് കമ്പനിയുടെ പ്രോഫിറ്റ് കൂടി വന്നു, അതിനനുസരിച്ച് അവര് ഡിവിഡന്റ് റേറ്റ് കൂട്ടിയെന്ന് വെക്കാം. ഇപ്പൊ ഒരു 30%ലാണ് ഡിവിഡന്റ് റേറ്റ് നിൽക്കുന്നത്. എന്താ, കമ്പനിയുടെ ഡിമാൻഡ് കൂടിയിട്ടുണ്ടാവും മാർക്കറ്റില്, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഇനിയും കൂടും കൂടുന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലായിരിക്കും. ദേ ആർ എക്സ്പെക്ടിങ് മോർ ആൻഡ് മോർ. സപ്പോസ് നെക്സ്റ്റ് ഇയറില് കമ്പനിയുടെ പ്രോഫിറ്റ് കുറഞ്ഞു, അതിനനുസരിച്ച് ഡിവിഡന്റ് റേറ്റും കുറഞ്ഞാൽ അത് കമ്പനിയെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യും. കാരണം ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് കൂടുതലാണ്, കമ്പനിയുടെ ഡിമാൻഡ് പെട്ടെന്ന് കുറയും. ഇനി കൂടി വന്നിരുന്ന സമയത്ത്, ഡിവിഡന്റ് റേറ്റ് കൂട്ടി വന്നിരുന്ന സമയത്ത് എംപ്ലോയീസും പ്രോബ്ലംസ് ഉണ്ടാകും. കാരണം എല്ലാ ബെനിഫിറ്റും ഷെയർ ഹോൾഡേഴ്സിന്, പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ഫുള്ളായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. അപ്പൊ എംപ്ലോയീസും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഡിവിഡന്റ് റേറ്റ് കൂടുതൽ ഫ്ലെക്സിബിൾ ആവാണ്ട് വേരി ചെയ്ത് പോകാൻ പാടില്ല. അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിന്റെ ഡിവിഡന്റ് റേറ്റ് ഒക്കെ അനാലിസിസ് നടത്തിയിട്ടൊക്കെ വേണം ഡിവിഡന്റ് റേറ്റ് ഫിക്സ് ചെയ്യാൻ. അപ്പൊ പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ച് കമ്പനി ഡിവിഡന്റ് ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ റേറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത് ഫ്യൂച്ചറിലേക്ക് കമ്പനീനെ എഫക്ട് ചെയ്യോ ചെയ്യും. അപ്പൊ കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് കമ്പനി റിസർവ്സ് ആക്കിയിട്ട് കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പൊ ഷെയർ ക്യാപിറ്റലും കമ്പനിയുടെ ഒരു ലയബിലിറ്റിയാണ്, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിനെ അവകാശപ്പെട്ടതാണ് റിസർവ്സ്. ഇപ്പൊ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ലയബിലിറ്റിയാണ്. ഇപ്പൊ ഇങ്ങനെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും കമ്പനി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടിട്ടുള്ള റിസർവ്സ് എങ്ങനെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു ബെനിഫിറ്റ്, അതായത് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഒരു ബെനിഫിറ്റ് ആക്കി മാറ്റാം? അപ്പോ ആ റിസർവ്സിനെ അവര് ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് സാധാരണ ഇഷ്യൂ നമ്മൾ അറിഞ്ഞല്ലേ, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, ഇൻ റിട്ടേൺ ക്യാഷ് കളക്ട് ചെയ്യുന്നു. ഇവിടെ അതായത് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒന്നും കളക്ട് ചെയ്യുന്നില്ല, ക്യാഷ് കളക്ട് ചെയ്യുന്നില്ല,
പകരം അവർക്ക് അവകാശപ്പെട്ടിട്ടുള്ള റിസർവ്സിൽ നിന്നും അത്രയും എമൗണ്ട് എടുക്കുന്നു. അപ്പൊ ഇവിടെ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന്റെ കൺസിഡറേഷൻ ഒന്നും വാങ്ങുന്നില്ല, ഓൾറെഡി കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന റിസർവ്സിൽ നിന്നാണ് എടുക്കുന്നത്. ഇപ്പൊ ലയബിലിറ്റി സൈഡിൽ ഷെയർ ക്യാപിറ്റൽ കൂടുന്നു, അതുപോലെ തന്നെ അസെറ്റ്സിൽ ഒരു ചേഞ്ച് വരുന്നില്ല, ലയബിലിറ്റി സൈഡിലുള്ള റിസർവ്സ് കുറയുന്നു. ഷെയർ ക്യാപിറ്റൽ കൂടുന്ന അതേ എമൗണ്ട് തന്നെ റിസർവ്സ് നിന്ന് കുറയുന്നു, വീണ്ടും ബാലൻസ് ഷീറ്റ് ടാലി ആവുന്നു. നമുക്കൊരു എക്സാമ്പിളിൽ കൂടെ നോക്കാം, അപ്പോഴാണ് കൂടുതൽ ക്ലിയർ ആവുക. അത് നോർമൽ ബാലൻസ് ഷീറ്റ്, അതായത് ബോണസ് ഇഷ്യൂവിന് മുൻപ്. ലൈബിലിറ്റീസിലെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 each 10,000 റുപ്പീസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് 15,000. എല്ലാ റിസർവ്സും കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ എല്ലാ റിസർവ്സ് ആൻഡ് സർപ്ലസും കൂടിയിട്ട് 15,000. നെറ്റ് അസെറ്റ്സ് 25,000. അത് ഔട്ട്സൈഡ് ലൈബിലിറ്റീസും അതുപോലെ ബാക്കിയുള്ള അസെറ്റ്സുകളൊന്നും സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല, പകരം നെറ്റ് അസെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 25,000. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ബാലൻസ് ഷീറ്റ് ടാലി. ഇനി കമ്പനി ബോണസ് ഇഷ്യൂ നടത്താണ്, 1:1 നടത്തുന്നത്. അതായത് ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഒരെണ്ണം. അപ്പോൾ 1000 ഇക്വിറ്റി ഷെയർസ് ആണ് ഓൾറെഡി ഉള്ളത്, അപ്പോൾ വീണ്ടും ഒരു 1000 ഇക്വിറ്റി ഷെയർസും കൂടിയാണ് ഇഷ്യൂ വരുന്നത്. അപ്പോൾ ലയബിലിറ്റീസിൽ മാറ്റം ഉണ്ടാവുക. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓൾറെഡി ഉള്ള 1000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 each 10,000 റുപ്പീസ്. ഇനി അഡീഷണൽ ഷെയർസ്, ഈ ബോണസ് ഷെയർസ് 1000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 each 10,000 റുപ്പീസ്. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഓൾറെഡി 15,000 ഉണ്ടായിരുന്നു. ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ആ ഒരു ഫണ്ട് അല്ലെങ്കിൽ ആ എമൗണ്ട് നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നാണ് എടുക്കുന്നത്. അപ്പൊ 15,000 നിന്ന് ബോണസ് ഇഷ്യൂ നടത്തിയിട്ടുള്ളത് 10,000 അല്ലെ, അഡീഷണൽ ഷെയർസ് 10,000 ആണ്. ആ 10,000 റുപ്പീസ് നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് നിൽക്കുന്നു. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ ബാലൻസ് 15,000 - 10,000 റുപ്പീസ് 5,000 റുപ്പീസ് ആവുന്നു. അസെറ്റ്സിൽ ഒരു മാറ്റമില്ല, കാരണം എന്താ, ക്യാഷ് വരികയോ അല്ലെങ്കിൽ ബാക്കിയുള്ള അസെറ്റ്സിൽ ഒരു ചേഞ്ചോ ഒന്നുമില്ല. അപ്പൊ നെറ്റ് അസെറ്റ്സ് 25,000 തന്നെ. അപ്പൊ 25,000 വീണ്ടും ബാലൻസ് ഷീറ്റ് ടാലി. മനസ്സിലായില്ലേ? ഇനി ഈ ഒരു ഇഷ്യൂ നടക്കുമ്പോഴും അതിന് മുൻപും ബുക്ക് വാല്യൂവിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. കമ്പനിയുടെ ഷെയറിന്റെ ബുക്ക് വാല്യൂ ബോണസ് ഇഷ്യൂവിന് മുൻപ് നോക്കുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 25,000 തന്നെയായിരുന്നു. അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസർവ്സും കൂട്ടിയിട്ട് 25,000 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് അപ്പോൾ 1,000 ആയിരുന്നു. അപ്പോൾ ബുക്ക് വാല്യൂ റുപ്പീസ് 25 പെർ ഷെയർ ആണ്. ആഫ്റ്റർ ബോണസ് ഇഷ്യൂ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വ്യത്യാസമില്ല അല്ലേ, കാരണം റിസർവ്സ് കുറഞ്ഞതിനനുസരിച്ച് അഡീഷണൽ ഷെയർസ് അവിടെ വന്നു. സോ 25,000 തന്നെ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് അവിടെ കൂടി 2,000 ആയി. അപ്പോൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് റുപ്പീസ് 12.5 പെർ ഷെയർ ആയി. അപ്പോൾ ബുക്ക് വാല്യൂ കുറഞ്ഞു. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കൂടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഷെയർ ക്യാപിറ്റൽ കൂടി എന്നുള്ളതിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കൂടി എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല, കാരണം എന്താ, ബുക്ക് വാല്യൂ അതിനനുസരിച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ കമ്പനിക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, ബുക്ക് വാല്യൂ കുറയുകയാണല്ലോ ചെയ്തത്, ബോണസ് ഇഷ്യൂവിന് ശേഷം കമ്പനിയുടെ ഷെയറിന്റെ ബുക്ക് വാല്യൂ കുറഞ്ഞു. അപ്പൊ അത് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യും. അതായത് വലിയൊരു കമ്പനിയാണ്, അതിന്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടും ആണ്. ഇപ്പൊ സാധാരണ ഒരു ഇൻവെസ്റ്റേഴ്സിനെ ഒന്നും അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പക്ഷെ ഇങ്ങനെ ഒരു ബോണസ് ഇഷ്യൂ നടത്തി കഴിയുമ്പോൾ ആ ബുക്ക് വാല്യൂ ഇപ്പോ ഏകദേശം പകുതിയോളം തന്നെ കുറയും അല്ലെ, നേർ പകുതി ആവുന്നുണ്ട് ചില കേസുകളിൽ. അപ്പൊ എന്താ, കൂടുതൽ ആ ഒരു ഷെയർസില് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഇപ്പൊ സാധാരണ ഇൻവെസ്റ്റേഴ്സിനടക്കം അത് എക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യാൻ പറ്റും, ആ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വിപ്രോ അതുപോലെ തന്നെ MRF ടയേഴ്സ് ഒക്കെ ബോണസ് ഇഷ്യൂ നടത്തിയിട്ടുള്ള കമ്പനികളാണ്. അപ്പൊ കമ്പനിക്കുള്ള ഒരു ബെനിഫിറ്റ് ആണിത്. ബോണസ് ഇഷ്യൂ നടത്തുമ്പോ റിസർവ്സ് എന്നാണ് എടുക്കുക എന്ന് പറഞ്ഞു അല്ലെ, അപ്പൊ എല്ലാ റിസർവ്സും ബോണസ് ഇഷ്യൂവിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. മൂന്ന് റിസർവ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തേത് ഫ്രീ റിസർവ്സ്, അതായത് ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ്. ജനറൽ റിസർവും PNC അക്കൗണ്ടും. പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം, ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടാവണം ആ പ്രീമിയം. അതുപോലെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് CRR, അത് കിട്ടിയിട്ടുണ്ടാവുക ഈ പ്രിഫറൻസ് ഷെയർസ് റിഡംഷൻ നടക്കുമ്പോൾ, അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർസിന്റെ ബൈ ബാക്ക്, അതിൽ നിന്നാണ് CRR എറൈസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഈ മൂന്ന് റിസർവ്സ് മാത്രമാണ് നമുക്ക് ഷെയർ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാം, അതായത് ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ.
അപ്പൊ ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ്സ് ആണെന്ന് പറയും. ഈ മൂന്ന് റിസർവ്സിനെയും ക്യാപിറ്റൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്, ക്യാപിറ്റലൈസേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇപ്പൊ റിസർവ്സിൽ റിവാലുവേഷൻ റിസർവ്സ് ഒക്കെ ഉണ്ടെന്ന് വെക്കാം. റിവാലുവേഷൻ റിസർവ് എന്ന് പറയുന്നത് എന്താ, അസറ്റ് റിവാല്യൂ ചെയ്യുമ്പോ അപ്പ എറൈസ് ചെയ്തിട്ടുണ്ടാവണം പ്രോഫിറ്റ്, അതാണ് റിവാലുവേഷൻ റിസർവ്. അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് റിസർവ് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ റിവാലുവേഷൻ റിസർവ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ പറഞ്ഞ മൂന്നെണ്ണം. അതും ഈ പറഞ്ഞിട്ടുള്ള ഫ്രീ റിസർവ്സ്, അതുപോലെ സെക്യൂരിറ്റീസ് പ്രീമിയം, CRR, ഈ മൂന്ന് റിസർവ്സിലും ഏറ്റവും ആദ്യം നമ്മൾ എടുക്കുക CRR നിന്നാണ്. കാരണം അതിനെ റെസ്ട്രിക്റ്റഡ് യൂസ് ആണ്, ലിമിറ്റഡ് യൂസ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്സ് എടുക്കും, എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന്, വീണ്ടും അത് മുഴുവൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രീ റിസർവ്സ്. ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ ഫ്രീ റിസർവ്സ് യൂസ് ചെയ്യുള്ളൂ. കമ്പനികൾ എപ്പോഴും കമ്പനീസ് ആക്ടിൽ പറയുന്ന പ്രൊവിഷൻസും കണ്ടീഷൻസും ഒക്കെ ഫോളോ ചെയ്യണം അല്ലെ. ഇപ്പൊ ബോണസ് ഇഷ്യൂ നടത്തണമെന്നുണ്ടെങ്കിലും കമ്പനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് നടത്താൻ പറ്റില്ല, കുറച്ച് കണ്ടീഷൻസും പ്രൊവിഷൻസും കമ്പനീസ് ആക്ട് പറയുന്നുണ്ട്. ഇപ്പൊ ലിസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളാണെങ്കിൽ സെബി ഗൈഡ്ലൈൻസ് കൂടി നോക്കണം. ആദ്യം നമുക്ക് കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ള കണ്ടീഷൻസും പ്രൊവിഷൻസും ഒന്ന് നോക്കാം. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇതെപ്പോഴും ഞാൻ മുൻപ് എക്സാമിനൊക്കെ ഇങ്ങനെ കമ്പനികളുടെ വല്ല കണ്ടീഷൻസും ചിലപ്പോൾ അറിയാത്ത ഭാഗമായിരിക്കും, നമുക്ക് എല്ലാം ചിലപ്പോൾ എക്സാമിന് കവർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അതിൽ വല്ല ഇതുപോലെ കമ്പനീസ് ആക്ട് പ്രകാരമുള്ള കണ്ടീഷനാണ് പ്രൊവിഷനാണ് ചോദിച്ചിരുന്നെങ്കിൽ എപ്പോഴും എഴുതേണ്ട ഒരു പോയിന്റ് ആണ്, ഇറ്റ് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഒരുവിധം പ്രൊവിഷൻസിലൊക്കെ പറയുന്നതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസേഷൻ എന്ന് വെച്ചാൽ കമ്പനിയുടെ മെയിൻ പ്രൊവിഷൻസ് ഒക്കെ എന്തൊക്കെ ചെയ്യണം, അതിന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഈ ആർട്ടിക്കിൾസിലാണ് ഉണ്ടാവുക. അപ്പോ ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കമ്പനികൾക്ക് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ പലപ്പോഴും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റാണ് ഓതറൈസേഷൻ ബൈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പൊ ബോണസ് ഇഷ്യൂവിന്റെ കാര്യത്തിൽ ഫസ്റ്റ് പറയുന്നത് ബോണസ് ഇഷ്യൂ ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. രണ്ടാമത് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവണം, അത് ജനറൽ മീറ്റിംഗിൽ ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്തിരിക്കണം. അടുത്ത കണ്ടീഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോണുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെറ്റോ കമ്പനിക്ക് ഉണ്ട്, അതിന് ഇൻട്രസ്റ്റിൽ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ട്, ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്താതെ ഡിഫോൾട്ട് വരുത്തിയിരിക്കുകയാണെന്ന് വെക്കാം. അത്തരം ഇൻട്രസ്റ്റ് പേയ്മെന്റുകളൊന്നും നടത്താതെ കമ്പനിക്ക് ബോണസ് ഇഷ്യൂ നടത്താൻ പറ്റില്ല. അപ്പോൾ അത്തരം ഡിഫോൾട്ടുകൾ ഉണ്ടാവരുത്. നാലാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത് വെച്ചാൽ, ഇതുപോലെ തന്നെ എംപ്ലോയീസിന് കൊടുക്കേണ്ട വല്ല പേയ്മെന്റിലും ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെന്ന് വെക്കാം. PFO, ഗ്രാജുവിറ്റിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനുള്ളത് കൊടുക്കാതെ പിന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു ബെനിഫിറ്റ് എന്നുള്ള പോലെ ഈ ബോണസ് ഇഷ്യൂ നടത്താൻ പാടില്ല. ഡിഫോൾട്ട് ഒന്നും ഉണ്ടായിരിക്കരുത്, എംപ്ലോയീസിന്റെ പേയ്മെന്റ്സിലും ഒരു ഡിഫോൾട്ടും വരുത്തിയിട്ടുണ്ടാവരുത്. അടുത്ത കണ്ടീഷൻ പറയുന്നത്, ഇപ്പൊ ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിനല്ല, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണല്ലോ ഇഷ്യൂ നടത്തുന്നത്. ഇപ്പൊ 10 rupees ഷെയർസ് ആണ്, അതിൽ 6 rupees വരെയാണ് കമ്പനി കോൾ ചെയ്തിട്ടുള്ളൂ, അവർ പേ ചെയ്തിട്ടുള്ളൂ എന്ന് വെക്കാം. അപ്പൊ ആ 4 rupees അവിടെ വീണ്ടും പേ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരം പാർട്ടിലി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർസിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ബോണസ് ഇഷ്യൂ നടത്താൻ പറ്റുള്ളൂ. അതായത് ബാലൻസ് നിൽക്കുന്ന 4 rupees അവർ കോൾ ചെയ്യണം, കമ്പനി കോൾ ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സ് അത് പേ ചെയ്യണം. അങ്ങനെ അത് 10 rupees ഷെയർസിന് ഫുള്ളി പെയ്ഡ് ആയിരിക്കണം. ഫുള്ളി പെയ്ഡപ്പ് ആകാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ആ എമൗണ്ട് പേ ചെയ്യാം, അല്ലെങ്കിൽ കമ്പനിക്ക് റിസർവ്സ് തന്നെ യൂസ് ചെയ്യാം. പക്ഷെ യൂസ് ചെയ്യുമ്പോൾ ഫ്രീ റിസർവ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പാർട്ടിലി പെയ്ഡപ്പ് ഷെയർസ് ഫുള്ളി പെയ്ഡപ്പ് ആക്കാൻ ഫ്രീ റിസർവ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്യൂരിറ്റീസ് പ്രീമിയം അതുപോലെ തന്നെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് തെറ്റിക്കരുത്. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ബോണസ് ഇഷ്യൂ നടത്താൻ നമുക്ക് 3 reserves യൂസ് ചെയ്യാം, ഫ്രീ റിസർവ്സ്, സെക്യൂരിറ്റീസ് പ്രീമിയം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. പക്ഷെ പാർട്ടിലി പെയ്ഡപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കാൻ ഓൺലി ഫ്രീ റിസർവ്സ്, ഫ്രീ റിസർവ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത കണ്ടീഷൻ പറയുന്നത്, കമ്പനി ഒരു പ്രാവശ്യം ബോണസ് ഇഷ്യൂ നടത്താൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വിത്ഡ്രോ ചെയ്യരുത്. ഒരു പ്രാവശ്യം അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പൊ ഇത്രയാണ് കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ള കണ്ടീഷൻസും പ്രൊവിഷൻസും പറഞ്ഞത്. ഇനി ലിസ്റ്റഡ് കമ്പനീസ് ആവുമ്പോൾ സെബി ഗൈഡ്ലൈൻസും കൂടി ഉണ്ട് അല്ലെ. ഇനിയും കണ്ടീഷൻസ് ഒന്നും വിചാരിക്കേണ്ട, ഓൾറെഡി നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഈ പ്രൊവിഷൻസ് എക്സ്ട്രാ പോയിന്റ്സും കൂടി ഉണ്ട്. ഇതേ പ്രൊവിഷൻസ് തന്നെ 1-2 provisions കൂടി അഡീഷണൽ ഉണ്ട് തന്നെ ഉള്ളൂ. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ഫസ്റ്റ് 1 നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രൊവിഷൻ ആണ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസ് ചെയ്തിരിക്കണം. ഇനി ആർട്ടിക്കിൾസിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല എങ്കിൽ കമ്പനി ജനറൽ മീറ്റിംഗിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യണം ഫോർ മേക്കിംഗ് പ്രൊവിഷൻ ഫോർ ദി ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ്സ്.
ഇനി അടുത്തതും നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ പോയിന്റ്സ് തന്നെയാണ്. അപ്പൊ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മുൻപത്തെ ആ കണ്ടീഷൻസും ഇപ്പൊ പറയുന്നതൊക്കെ ആയിട്ടുള്ള ഒരു നോട്ട്സ് PDF ഫയല് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം കേട്ടോ, വായിച്ചു നോക്കാം. അപ്പൊ അടുത്തത് എന്ന് പറയുന്നത് ഡെപ്റ്റ് സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ്സിന്റെ ഒക്കെ ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പൽ എമൗണ്ട്, ഇതിന്റെ പേയ്മെന്റ്സിലൊന്നും ഡിഫോൾട്ട് ഉണ്ടാവരുത്. പിന്നെ എംപ്ലോയീസിനുള്ള സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്, അതായത് പേയ്മെന്റ്സില് ബോണസ്, പ്രൊവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ, ഗ്രാറ്റുവിറ്റി, ഇതിനൊന്നും ഡിഫോൾട്ട് വരുത്തരുത്. അടുത്തത് പാർട്ട്ലി പെയ്ഡ് അപ് ഷെയർസിന് ഫുള്ളി പെയ്ഡ് അപ് ഷെയർസ് ആക്കിയിട്ടുണ്ടാവണം. നെക്സ്റ്റ് വൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തൊരു പോയിന്റ് ആണ്, കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിലോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിലോ ആരെങ്കിലും, അതായത് എനി വൺ, ഫിജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡർ ആകരുത്. ഫിജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഡ് മീനിങ് ഒളിച്ചോടിയ സാമ്പത്തിക കുറ്റവാളി. നിങ്ങൾ ഈ വിജയ് മല്യയുടെ കേസൊക്കെ കേട്ടിട്ടില്ല. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇന്ത്യയിലെ എന്തെങ്കിലും ഒരു സാമ്പത്തിക ഒഫൻസിലൊക്കെ പെട്ടിട്ട് അവർക്ക് അറസ്റ്റ് വാറന്റ് ഒക്കെ ഉണ്ട്, ബട്ട് ആള് ഇന്ത്യ വിട്ടു പോകുന്നു, എന്നിട്ട് തിരിച്ചു വരുന്നില്ല, ഈ കേസും അറസ്റ്റ് വാറന്റും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതിൽ തിരിച്ചു വരുന്നില്ല, അങ്ങനത്തെ ആൾക്കാരെയാണ് ഫ്യൂജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും പ്രൊമോട്ടേഴ്സിലോ ഡയറക്ടേഴ്സിലോ ഉണ്ടെങ്കിൽ ആ കമ്പനിക്ക് ബോണസ് ഇഷ്യൂ നടത്താൻ പറ്റില്ല. അടുത്ത രണ്ട് പോയിന്റിൽ പറയുന്നത് കമ്പനികളിൽ കമ്പൽസറി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു ജൂലൈയിലാണ് ഈ ഡിബഞ്ചേഴ്സിന്റെ മെച്യൂരിറ്റി ഡേറ്റ്, അതായത് ജൂലൈയിൽ ആ ഡിബഞ്ചേഴ്സ് കൺവേർട്ട് ചെയ്തിട്ട് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് മാറും. അപ്പൊ കമ്പനി ജൂണിൽ ബോണസ് ഇഷ്യൂ നടത്തി, അതൊരു ചീറ്റിംഗ് പോലെയാണ്. കാരണം എന്താ, ജൂലൈക്ക് ശേഷമാണ് ഈ ഇഷ്യൂ എന്നുണ്ടെങ്കിൽ ആ ബെനിഫിറ്റ് ഈ പറഞ്ഞിട്ടുള്ള കൺവേർട്ടബിൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിനും കൂടി കിട്ടിയിരുന്നു. അപ്പൊ ജൂലൈയില് ഷെയർ ഹോൾഡേഴ്സ് അവരായിട്ടുണ്ടാവും. അപ്പൊ ജൂലൈക്ക് ശേഷം നടത്തുമ്പോൾ ഈ ബെനിഫിറ്റും കൂടി അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ കമ്പനിയിലെ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രൊവിഷൻ വെച്ചതിന് ശേഷം മാത്രമേ ബോണസ് ഇഷ്യൂ നടത്താവൂ. അതായത് കൺവേർഷൻ ടൈമിലെ ബോണസ് ഷെയർസിന്റെ അതേ സെയിം ടേംസിലും അല്ലെങ്കിൽ സെയിം പ്രൊപ്പോർഷനിലും വേണം ഇഷ്യൂ നടത്താൻ. അടുത്തത് നമ്മൾ മുൻപ് പഠിച്ചു അല്ലെ, 3 റിസർവ്സ് മാത്രമാണ് ബോണസ് ഇഷ്യൂന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഫ്രീ റിസർവ്സ്, സെക്യൂരിറ്റീസ് പ്രീമിയം, കളക്റ്റഡ് ഇൻ ക്യാഷ്, ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്തത് മാത്രം, ആൻഡ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. റിവാലുവേഷൻ റിസർവ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് റിസർവ്സ് ക്രിയേറ്റഡ് ബൈ റിവാലുവേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്, അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പോയിന്റ്, ഡിവിഡൻറ്റിന് പകരമായിട്ട് ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്താൻ പറ്റില്ല. ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ക്യാഷ്, ചെക്ക് അല്ലെങ്കിൽ ഡിവിഡൻറ്റ് വാറന്റ്, ഈ ഫോംസിലൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ബോണസ് ഷെയർസ് ഷെയർസ് ഫോമിൽ തന്നെ ഇഷ്യൂ നടത്തണം, ക്യാഷ് ആയി കൊടുക്കാനൊന്നും പറ്റില്ല. നെക്സ്റ്റ്, ബോണസ് ഇഷ്യൂ ഒരു പ്രാവശ്യം അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അഥവാ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എന്താവും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതിൽ ലയബിൾ ആയിരിക്കും. ഒരു പ്രാവശ്യം അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണസ് ഇഷ്യൂ നടത്തേണ്ട ടൈം പീരീഡ്, ടൈം ലൈൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ആർട്ടിക്കിൾസിലെ ഷെയർ ഹോൾഡേഴ്സിന്റെ അപ്രൂവൽ നോട്ട് റിക്വയർഡ് ആണ് എന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്ത ഡേറ്റ് തൊട്ട് വിത്തിൻ 15 days ഫ്രം ദി ഡേറ്റ് ഓഫ് അപ്രൂവൽ ഓഫ് ദി ബോണസ് ഇഷ്യൂ ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇനി ഇഫ് ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ ഇസ് റിക്വയർഡ്, അങ്ങനെയാണെങ്കിൽ 60 days എന്ന് പറയുന്നത്, വിത്തിൻ 60 days ഫ്രം ദി ഡേറ്റ് ഓഫ് മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ആ ഒരു 60 days ഇഷ്യൂ നടത്തണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പ്രൊവിഷൻസ് പഠിക്കാനുള്ളത്. ഇത് മനസ്സിലാക്കി പഠിക്കുക, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാതെ ഓരോ പ്രൊവിഷനും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അടുത്തത് നമുക്ക് എങ്ങനെയാണ് ബോണസ് ഇഷ്യൂവിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്, അതായത് ജേണൽ എൻട്രീസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്, എളുപ്പമുള്ള കുറച്ച് ജേണൽ എൻട്രീസ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്, ഫസ്റ്റ് വൺ ഓപ്ഷൻ സി പ്രോഫിറ്റ്, സെക്കൻഡ് ഓപ്ഷൻ എ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, 3 ഓപ്ഷൻ സി മാച്ചിങ് കൺസെപ്റ്റ്. ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, നമുക്കത് ക്ലിയർ ചെയ്യാം. ലേണേഴ്സ് ലൈവ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ സേഫ്. താങ്ക് യു.